വിളിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ബി കെയർഫുൾ. അനിതി ഒന്നും ചെയ്യില്ല, അവനെന്തെങ്കിലും. അയ്യോ പ്ലീസ് ആന്റി, ഡോണ്ട് വറി, ഒന്നും സംഭവിക്കില്ല. ദേ കണ്ടില്ലേ, ആന്റിയും കൂടെ വരുന്നുണ്ട്. അനിതയുടെ അമ്മ ഒട്ടും വിഷമിക്കണ്ട, ജസ്റ്റ് 2 ഡേയ്സ്. അവൾ തിരിച്ചു വരുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും. ഞങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കോളാം ആന്റി, അവൾ ചേഞ്ച് ആകും. ഓക്കെ വാ അനിത. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ. ഒന്നും പറയണ്ട, എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെന്തിനാ വണ്ടി നിർത്തിച്ചത്? കുറച്ചു നേരം മിണ്ടാതിരിക്കുവോ? അയ്യോ ആരാടിയവന്, ആരാടിയവൻ, എന്താ എന്താ ഇറങ്ങുന്നേ? ഹലോ. അയ്യോ എടി, എന്റെ പൊന്നാര ആന്റി അല്ലേ. ഇതാണ് അനിതയുടെ ബോയ്ഫ്രണ്ട്, അവര് വലിയ ലവ്വാ. അതിന് വീട്ടുകാര് സമ്മതിക്കുന്നില്ല, പ്രോബ്ലാ. ഇവളെ വേറൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോവാ. അയ്യോ അതുകൊണ്ട് ഓടിപ്പോവാ? ഓടാനൊന്നും പോകുന്നില്ല, ഇരുന്ന് തീരുമാനിക്കാനാ എന്ത് ചെയ്യണോന്ന്. ഇവിടെ ഇരുന്ന മീറ്റ് ചെയ്യാൻ പറ്റില്ല, അനിതയെ വെളിയിൽ വിടത്തുമില്ല. അതുകൊണ്ട് എന്റെ പൊന്ന ആന്റി അല്ലേ, അതുകൊണ്ട് ഇവരുടെ കൂടെ ഒരു ദിവസം ഇരിക്ക്, അത് കഴിഞ്ഞ് അനിതയെ കല്യാണത്തിന് കൊണ്ടുവന്നോ, ആർക്കും ഒരു ഡൗട്ടും വരില്ല. അയ്യോ ഈ കളിക്കൊന്നും ഞാനില്ല, ഇവളുടെ അമ്മയെ കണ്ടാ തന്നെ പേടിയാവും. പ്ലീസ്. അയ്യോ ചേർന്നേക്കടാ. അല്ല മോളെ, നിന്നെ കണ്ട നല്ലൊരു കൊച്ചാന്നാ തോന്നുന്നേ. എവനാള് ശരിയല്ല, ഇതില് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ അവിടെ നിങ്ങി വാ, വാ അവിടെ നീങ്ങിയിരിക്കണ. കരിമരുന്നും വെടിയോ പോണേ. ചേർന്നേക്കടാ, മര്യാദക്കിരുന്നല്ലേ കൊല്ലു ഞാൻ, നിന്നെ എത്ര പിടിക്കുന്നില്ല. അത് ശരി. യെസ്, ഞാൻ അമ്മ, അതെന്റെ പിള്ളാരാ, മക്കളാ. ഒരു റൂം വേണം, ഓ റൂം. എക്സ്ക്യൂസ് മീ, ഇതൊന്ന് ഫില്ലപ്പ് ചെയ്ത് തരേ. ഇപ്പൊ വരാവേ മോളെ, അവരെന്തോ ഫില്ല് ചെയ്യാൻ പറയുന്നു. എന്താ, ആരാണ് നിന്റെ ആന്റി? ശരി കേളവി, നിങ്ങളോട് ആരാ പറഞ്ഞ ഒരു റൂം എടുക്കാൻ? മദ്രാസിന്ന് ഇത്രയും ദൂരം വന്നത് നിങ്ങളുടെ കൂടെ കഴിയാനാ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് റൂം വേണം. ചെരുപ്പൂരി അടിക്കും ഞാൻ, എന്റെ തൊഴിൽ ഇതാന്നാ വിചാരിച്ചേ? നാട്ടിൽ പോന്ന വരെ രണ്ടുപേരെ ഒന്നിച്ചു വിടില്ല. ഹലോ, എന്താ വേണ്ടെന്ന് വെക്കുമ്പോ നിങ്ങൾ തലേ കയറാ? എന്താ എന്താ തലേ കയറുന്ന? അയ്യടാ, യുവനൊരു പോക്രിയാന്നല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് എവനെ തന്നെ വേണോ? ഒന്ന് നല്ലപോലെ ആലോചിക്ക്. പ്ലീസ് ആന്റി, എനിക്ക് വേണ്ടി പ്ലീസ്. എന്റെ ദൈവമേ, ഇതെങ്ങനായി തീരുമോ എന്തോ. അതെ, ഒരു റൂം കൂടെ വേണം. എനിക്കും എന്റെ മോക്കും കൂടെ ഒരു മുറി, അവന് തന്നെ ഒരു മുറി. വൃത്തിയോ തീർക്കനാ, അവന്റെ കൂടെ ഒരു മുറിയിലിരിക്കാൻ പേടിയാ. അവനെന്റെ മോനാന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ അങ്ങനല്ല. അവൻ ആരോ താക്കോല താമോളെ, ഇത് കൂടുതൽ എനിക്ക് താങ്ങാൻ വയ്യ. ഇന്നാരുടെ മുഖമാണോ ഞാൻ കണി കണ്ടത്? അനിത, നീ എന്താ തീരുമാനിക്കാൻ പോകുന്നേ? എനിക്ക് വല്ലാതെ പേടിയാണ്. പ്ലീസ് കദർ, ലേറ്റായി, അതൊക്കെ രാവിലെ സംസാരിക്കാം. കുറെ നേരമെങ്കിലും എനിക്ക് നിന്റെ കൂടെ സമാധാനമായിട്ടിരിക്കണം.
ഈ കുറെ നേരത്തെ ഏർപ്പാടൊന്നും വേണ്ട. നാളെ മുഴുവൻ സമയമുണ്ടല്ലോ. നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്ക. ഭാഗ്യം ഇങ്ങനെയെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. കാര്യം നാളെ നോക്കാന്ന് പറഞ്ഞില്ലേ? പറ, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? എന്റെ അടുത്ത് 5,000 rupees ഉണ്ട്. ആദ്യം താലി വാങ്ങിക്കാം, അതിനുശേഷം പുതിയ ഡ്രസ്. നേരെ പോയി കല്യാണം കഴിച്ചാലോ? ഫസ്റ്റ് നമുക്ക് ടിഫിൻ കഴിക്കാം, അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടു.